ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മാറി മാറി വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രി ചോദിച്ചത് ഒരൊറ്റ ചോദ്യമായിരുന്നു, ആരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്ന്. ഒരുപക്ഷെ കേരളത്തിലെ പലർക്കും ഈ ഒരു സംശയം ഉടലെടുത്ത് കാണും. ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിൽ വി ഡി സതീശനാണെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ ഇതിനോടെല്ലാം ജനങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ കൂടുതൽ യോഗ്യൻ? ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനത്തെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്തിനു പറയാം, എല്ലാം അനുഭവിക്കും. അത്ര തന്നെ, യാതായിരുന്നാലും ആര് വരച്ചാലും നമ്മൾ തന്നെ അനുഭവിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാതിരിക്കും. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിപ്പോ എന്തിനാണ് കഴിയുന്ന വന്നില്ലല്ലോ, പ്രതിപക്ഷത്തിരിക്കണല്ലേ ഉള്ളൂ. അനുമതി ആരെയാണ് ഇല്ലാത്തത്? ഈ പറഞ്ഞ എവിടെ കാര്യമെല്ലാം വരെ അടുത്ത ആള് വന്നാൽ ഈ പറിക്കൊണ്ടിരിക്കുന്ന ഭരണം വന്നാലും അഴിമതി വരും. പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത്? കൊള്ളാം, നല്ല പ്രവർത്തനമാണ്. വി ഡി സതീശൻ സാർ, പ്രതിപക്ഷ അതേ ഉള്ളൂ അത് ചോദിക്കാനുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് ചോദിക്കുന്നത് പുള്ളിക്കാരനാണ്. രണ്ടുപേരും കുഴപ്പമില്ല, ഒരേപോലെ തന്നെ കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് രണ്ടുപേരും ഈക്വലി ആക്റ്റീവാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്, കഴിവില്ലാത്ത ആളൊന്നുമല്ല. പിന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ പരിചയമുണ്ട്, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് നല്ല പണി ചെയ്യുന്നുണ്ട്. അയ്യോ, ഒന്നാന്തര അഭിപ്രായമല്ലേ ഒന്നാന്തര അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒന്നാന്തരം മനുഷ്യനല്ലേ, നല്ല ഒരു പാർലമെന്റേറിയനാണ്, ഒരു സംശയവും ഇല്ല. നമ്മൾ ആപ്പിളാണോ ഓറഞ്ച് ആണോ നല്ലത്? രണ്ടുപേരും പോലെ. ചെന്നിത്തലയ്ക്ക് ചെന്നിത്തലയുടേതായ കപ്പാസിറ്റിയും ഉണ്ട്, ഇദ്ദേഹം വേറെ. രണ്ട് രീതിയാണ്. ഇല്ല, അതിനൊക്കെ മുമ്പ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്, പത്രം വായിക്കുന്ന ആർക്കും ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്കും എല്ലാം അറിയാം. രമേശ് പറഞ്ഞതിനൊക്കെ മുമ്പ് ഞാൻ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. പിന്നെ ഞാൻ നേതാവല്ലാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഞാനെന്ത് പറയാം പ്രതിപക്ഷ നേതാവിനെ പറ്റി? എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇയാളെ തള്ളിയിടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മളെപ്പോഴത്തെ സർക്കാരിനെ തള്ളിയിടാൻ എന്തെല്ലാം വേലകൾ കാണിക്കുന്നു. അതേപോലെ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ശരിയെന്ന്. പിന്നെ അതും ഇതും എല്ലാം കണക്ക് തന്നെ, ചെന്നിത്തലയും രണ്ടുപേരും കണക്ക് തന്നെ.